ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മളൊരു ഇതിന് മുന്നേ ഒരു പഞ്ഞാങ്കണ്ണി ചീര വെച്ചൊരു തോരൻ ഉണ്ടാക്കി. ആ തോരൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയിൽ ഞാൻ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ചേർക്കും. അത് വെച്ചിട്ട് ഒരു ടിക്ക പോലെ ചെണ്ണയിലൊന്നല്ല വറക്കണേ, തവയിൽ ഇങ്ങനെ ചുട്ടെടുത്ത് 4 മണിക്ക് നമുക്കൊരു സോസൊക്കെ കൂട്ടി സ്നാക്ക് പോലെ ചായക്ക് കഴിക്കാം. കുട്ടികൾ, ചീര തിന്നാത്ത കുട്ടികൾക്ക് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. അപ്പം ഞാൻ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയതും ആ കറി മറ്റേ തോരനും കൂടി മിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ഇങ്ങനെ കൈകൊണ്ട് കീറിയിടാണ്. ഞാൻ പൊടിക്കണില്ല, കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചിടുകയാണ്. അധികം വേണ്ട, 2 പീസ് എങ്ങാനും മതി. അതൊന്ന് ഈ മാവ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടണത്. വേറെ മൈദ അങ്ങനെയൊന്നും ഇടുന്നില്ല. ബ്രെഡാകുമ്പോൾ ബ്രെഡും കുട്ടികളുടെ വയറ്റിൽ പൊക്കോളും. പിന്നെ ഇത്തിരി മല്ലിയില ഇടുന്നുണ്ട്, കീറി ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്. എരിവ് വേണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം കേട്ടോ. ഇതിപ്പം ഈ ചീര തന്നെ എന്നല്ല, ഏത് ചീര വെച്ചാലും, നമ്മുടെ പറമ്പിലുള്ള ചീരയായാലും മേടിക്കുന്ന ചീരയായാലും അതേപോലെ സ്പിനാച്ചായാലും പിന്നെ ഉലുവയുടെ ഇലയൊക്കെ കിട്ടില്ലോ, മേത്തിയുടെ ഇല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ലോ, എന്ത് വെച്ചാലും ബാക്കി വന്നാൽ ഇതേപോലെ പൊട്ടറ്റോ ചേർത്ത് കുട്ടികൾക്ക് 4 മണിക്കൊരു ഇതുപോലെ ടിക്ക പോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും. പിന്നെ ഇത് കുഴച്ച് നല്ല ഇതിൻ്റെ പാകമായി. ഇത് നമുക്ക് ചൂടണം കാണിച്ചു തരാം. പാൻ വെച്ചിട്ട് ഞാൻ കത്തിക്കാൻ പോവാണ്. പാൻ കത്തിച്ചു, പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഒരു ഇങ്ങനെ ഡ്രോപ്പ്, അത് ഒട്ടിപ്പിടിക്കുക, സ്റ്റിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ സ്റ്റിക്കി ആയിട്ട് പോവേ. അപ്പം അതിൽ ഇങ്ങനെ ഓയിൽ ഒഴിച്ചു. അതിൽ ഞാൻ ഈ ഷേപ്പ് ചെയ്ത് ഇടാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇപ്പം എന്ത് വെജിറ്റബിൾ ആയാലും ഇങ്ങനെ കറി ഉണ്ടെങ്കിൽ 4 മണിക്ക് കുട്ടികൾക്കൊന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാണ്, തീ കുറച്ചിട്ടു. ഇതിനിയിപ്പോൾ മാവ് മുക്കി എണ്ണയിൽ വറക്കണമെങ്കിൽ അങ്ങനെ വറക്കാം. നമുക്കിപ്പോൾ പൊട്ടോട്ട വട ബോണ്ടയൊക്കെ കിട്ടുന്ന പോലെ ചെയ്യാം, പക്ഷെ എണ്ണ നമ്മൾ കഴിക്കണ്ടേ. ഇതിങ്ങനെ ഇപ്പോൾ ഒരു ഡ്രോപ്പ് എണ്ണയിൽ സൈഡിലിട്ട് കൊടുത്താൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഒരു വശം നമുക്ക് മറച്ചിട്ട് നോക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയ കാരണം അധികം ഇങ്ങനെ കുക്കാവാനില്ല, വേവായി ഒന്നും വരില്ല. ഓൾറെഡി ചീരയൊക്കെ വെന്തു, പൊട്ടറ്റ പുഴുങ്ങി ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ചീര പൊട്ടറ്റോ ടിക്ക ശരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയ പോലത്തെ ചീര തന്നെ വേണമെന്നില്ല. ഏത് ചീര വെച്ചിട്ടോ, അല്ലെങ്കിൽ വാഴക്കൂമ്പില്ലേ, വാഴക്കൂമ്പ് നമ്മൾ വേവിച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ട് അതിൽ ബാക്കി പൊട്ടറ്റോ ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നോൺ കഴിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ വേവിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആ ചിക്കൻ കീറി അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിടാം. പിള്ളേർക്ക് ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഇത് 4 മണിക്കോ അല്ലെങ്കിൽ അധികം പൊട്ടറ്റോ കഴിക്കാത്ത പിള്ളേരും ചീര കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ അധികം കഴിക്കാത്ത കുട്ടികളും ഉണ്ടാവാം. അപ്പം ഇങ്ങനെയാക്കി കൊടുത്ത കുട്ടികളെല്ലാവരും കഴിക്കും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.